അസ്സാമലൈക്കും വർഹമത്തുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ അൽഫിയയിൽ അന്യ കിരത്തു അൽ മലിഫത്തു എന്നുള്ള ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് നമ്മൾ ലൊമീറുകൾ മൂന്ന് റുതുബകളാണ് എന്ന് മനസ്സിലാക്കിയതാണ് ഒന്ന് ഖായിബിൻ്റേത് മറ്റേത് മുഹാക്കബിൻ്റേത് മറ്റേത് മുത്തക്കലിമിൻ്റേത് അല്ലേ ഇനി അവസാനമായിട്ട് നമ്മൾ പഠിച്ച ബൈത്ത് വഖദ്ദിമിൽ ആ ഹസഫി സാലി വഹദ്ദിമൻമ ഷിംഫി സാലി എന്നുള്ളതായിരുന്നു അതായത് രണ്ട് ലൊമീറുകൾ ഒരിടത്ത് ഒരുമിച്ച് കൂടുകയാണ് എങ്കിൽ ഉള്ള നിയമത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത് ആ രണ്ട് ലൊമീറുകളും മുത്തസിലായ ഒമീറാണ് എങ്കിൽ അതിനുള്ള അഹസ്സായ ലൊമീറിനെ മുന്തിക്കണമെന്ന് നമ്മൾ പഠിച്ചു ഇനി ആ രണ്ട് രണ്ടു ഏതെങ്കിലും ഒന്ന് മുൻഫസിലായ ലൊമീറാവുകയാണെങ്കിൽ ഇഷ്ടമുള്ള ലൊമീറിനെ മുന്തിക്കാം എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കിയതാണ് ഓക്കെ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു രണ്ട് തൊമീറുകൾ ഒരുമിച്ച് കൂടുമ്പോൾ ആ രണ്ടു തൊമീറുകൾ വ്യത്യസ്ത റത്തുബയിൽപ്പെട്ടതായിരിക്കുമ്പോഴുള്ള അവസ്ഥയായിരുന്നു അല്ലേ അതായത് ഒന്ന് ഖാഹിബിൻ്റേതും മറ്റേത് മുഹാതബിൻ്റെയും നൊമീറായിരിക്കുമ്പോൾ ഉള്ള അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അതായത് അവിടെ അഹസ്സിനെയാണ് നമ്മൾ മുന്തിക്കേണ്ടത് എന്നുള്ള കാര്യം അല്ലേ ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കുവാനുള്ളത് രണ്ട് തൊമീറും എന്തു തന്നെയാണ് രണ്ടും ഒരേ റുതുബയിൽപ്പെട്ട നൊമീർ തന്നെയാണെന്ന് കരുതുക ഉദാഹരണത്തിന് രണ്ടും ിന്റെ അല്ലെങ്കിൽ രണ്ടും മുത്തക്കല്ലിമിന്റെ ആണ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി അടുത്ത ബൈത്തിലായിട്ട് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുക ഒന്ന് ശ്രദ്ധിക്കണം വഫീത്തിഹാദിർ റുതുബത്തീ റുതുബ സെയിം ആയിരിക്കുന്ന ഒന്നായിരിക്കുന്ന അവസരത്തിൽ എന്ന് പറഞ്ഞാൽ രണ്ട് ലൊമീറുകൾ ഒരുമിച്ച് കൂടുന്നു ആ രണ്ട് ലൊമീറുകളുടെയും റുതുബ ആണ് രണ്ടും മുഹാഹിബിൻ്റെ ലൊമീറാണ് അല്ലെങ്കിൽ രണ്ടും മുഹാത്തബിൻ്റെ ലൊമീറാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇൽസം ഫാസുല ഇൽസം നീ നിർബന്ധമാക്കിക്കോ ഫസുലൻ ഫസുലിനെ നിർബന്ധമാക്കിക്കോ എന്ന് പറഞ്ഞാൽ അതിലുള്ള ഏതെങ്കിലും ഒരു ലൊമീറിനെ നീ മുംഫസിലായിട്ടാണ് ഉപയോഗിക്കേണ്ടത് എന്നർത്ഥം അപ്പോൾ ഒരേ റുതുബയിൽപ്പെട്ട രണ്ട് ലൊമീറുകൾ ഒരിടത്ത് ഒരുമിച്ച് കൂടുകയാണ് എങ്കിൽ രണ്ട് നൊമീറിനെയും മുത്തസിലായിട്ട് ഉപയോഗിക്കാൻ പാടില്ല മറിച്ച് ഏതെങ്കിലും ഒന്നിനെയെങ്കിലും ഇനി മുംഫസിലായിട്ടുള്ള നൊമീറായിട്ട് ഉപയോഗിക്കണമെന്നർത്ഥം എന്നാൽ ഇതിനുള്ള ചെറിയ ഒരു എക്സെപ്ഷനാണ് അടുത്തത് പറയുന്നത് ഫീഹി എന്നാൽ യുബീഹു ചിലപ്പോൾ ഹലാലാക്കാറുണ്ട് അൽ യിബു ഖൈബ് എന്ന് പറഞ്ഞാൽ ഖാഇബിൻ്റെ ലൊമേർ എന്നർത്ഥം അപ്പോൾ ഖായിബിൻ്റെ ലൊമീർ ചിലപ്പോൾ ഹലാലാക്കാറുണ്ട് ഫീഹി ഈ ഇത്തിഹാദുർ ഋതുബത്തിൻ്റെ അവസരത്തിൽ വസുലൻ അതായത് മുത്തസിലായിട്ട് ഉപയോഗിക്കുന്നതിന് എന്ന് പറഞ്ഞാൽ ആ ഒരുമിച്ച് കൂടുന്ന രണ്ട് ലൊമീറുകളും ഖായിബിൻ്റെ ലൊമീറാണ് എങ്കിൽ ചില അവസരങ്ങളിലൊക്കെ അവ രണ്ടിനെയും മുത്തസിലായ രൂപത്തിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്നർത്ഥം ഓക്കെ അതിൻ്റെ അവസരം എപ്പോഴാണെന്ന് ഇൻഷാല്ല നമുക്ക് ഷെറഹിൽ പരിചയപ്പെടാം ഏതായാലും നമുക്ക് ഷിറഹിലേക്ക് കിടക്കാം ഇത ചിത്ത ലൊമീറാനി രണ്ട് ലൊമീറുകൾ ഒരുമിച്ച് കൂടിയാൽ വ കാന മൻസൂബൈനി ആ രണ്ട് ലൊമീറുകളും മൻസൂബാവുകയും ചെയ്താൽ നെസ്ബിൻ്റെ സ്ഥാനത്താവുകയും ചെയ്താൽ എന്ന് മാത്രമല്ല വത്ത ഹദാ ഫി വിഷയത്തിൽ അവ രണ്ടും സെയിമാവുകയും ചെയ്താൽ റുതുബത്തിൻ്റെ വിഷയത്തിൽ സെയിം ആവുക എന്ന് പറഞ്ഞാൽ മുത്തക്കല്ലിമൈനി ഔ മുഹാത്തബൈനി ഔബൈനി ഒക്കെ രണ്ടും മുത്തക്കല്ലിമിനുള്ളതാണ് അല്ലെങ്കിൽ രണ്ടും മുഹാത്തബിനാണ് അല്ലെങ്കിൽ രണ്ടുംബനാണ് ഇങ്ങനെയാൽ ഫ ഇന്നഹു അപ്പോൾ തീർച്ചയായിട്ടും കാര്യം അവ ഒന്നിൽ ഫസുൽ നടത്തൽ നിർബന്ധമാണ് ആ ഒരു ലൊമീർ മുൻഫസിലായിട്ട് ഉപയോഗിക്കൽ നിർബന്ധമാണ് എന്നർത്ഥം അപ്പോൾ ഫത്തക്കോലു അപ്പോൾ നീ പറയും അഴുത്തൊയ്ത്തനീയ ഓക്കെ അതായത് നീ എനിക്ക് എന്നെ നൽകി എന്നുള്ള ഇടത്ത് അഴുത്തൊയ്ത്തനീ എന്നുള്ളിടത്തും ഒരു യാൊമീറുണ്ട് എനിക്ക് നൽകി എന്നുള്ള നൊമീറുണ്ട് ഇ ആയ എന്നുള്ളിടത്ത് എന്നെ നൽകി എന്നുള്ള ഒരു ലൊമീറുണ്ട് അല്ലേ അപ്പോൾ ഈ രണ്ട് ലൊമീറുകളെയും എന്ത് ചെയ്യാൻ പാടില്ല മുത്തസിലായിട്ട് അഴുത്തൊയ്ത്തനീ നീ എന്നുപയോഗിക്കാൻ പാടില്ല മറിച്ച് ഒരു ലൊമീറിനെ മുൻഫസിലാക്കിക്കൊണ്ട് അഴുത്തൊയ്്തനി ഈ ആയ എന്നുള്ള രൂപത്തിലാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത് അതുപോലെ തന്നെയാണ് അഴുത്തൊയ് തുക ഇയാക്ക ഓക്കെ ഞാൻ നിനക്ക് നിന്നെ നൽകി അഴുത്തൊയ്ത്തു ഹു ഇയാഹു ഞാൻ അവന് അവനെ ി എന്നുള്ള രൂപത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഈ മൂന്ന് ഉദാഹരണത്തിലും എന്ത് വന്നിട്ടുണ്ട് രണ്ട് ലൊമീറുകൾ വന്നിട്ടുണ്ട് അല്ലേ ആ രണ്ട് ലൊമീറുകളും മുത്തകല്ലിമിൻ്റേതാണ് അല്ലെങ്കിൽ മുഹാത്തബിൻ്റേതാണ് അല്ലെങ്കിൽ ഖായിബിൻറ്റേതാണ് ഈ അവസരങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ് അതിലുള്ള ഒരു ലൊമീർ മുൻഫസിലായിട്ടാണ് ഉപയോഗിക്കേണ്ടത് എന്നർത്ഥം അപ്പോൾ വലായജൂസ് ഉൽ ലൊമീറനി ഈ രണ്ട് ലൊമീറുകളെയും മുത്തസിലായിട്ട് ഉപയോഗിക്കൽ ജായിസ് അല്ല അതുകൊണ്ട് തന്നെ ഫലാ തകോലു ഇനി പറയുകയില്ല പറയാൻ എന്നോ വലത്തൊത്തു എന്നോ ഒന്നും പറയാൻ പാടില്ല മറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഇയായ ഇയാഹു എന്ന് പോലെയുള്ള മുംഫസിലായിട്ടുള്ള ലൊമീർ വെച്ചിട്ടായിരിക്കണം നമ്മൾ അതിലുള്ള ഒരു ലൊമീറിനെ സൂചിപ്പിക്കേണ്ടത് എന്നർത്ഥം ഓക്കെ എന്നാൽ നമ്മൾ എന്ത് പറഞ്ഞിരുന്നു ബൈത്തിന്റെ രണ്ടാമത്തെ മിശ്രയിലായിട്ട് ഫീഹി വാസുല എന്ന് പറഞ്ഞിരുന്നല്ലോ ഇനി അതിൻ്റെ വിശദീകരണമാണ് നാം പക്ഷെ പക്ഷേ ഇൻഖാനാ ഖായിബൈനി ആ രണ്ടു ലൊമീറുകളും ഖായിബാണെങ്കിൽ രണ്ടു ലൊമീറുകളും ഖായിബിൻറ്റേതാണെങ്കിൽ എന്ന് മാത്രമല്ല വഖ്തലഫ ലഫ്ലുഹുമ ആ രണ്ടു ലൊമീറിൻ്റെയും പദം വ്യത്യാസപ്പെടുകയും ചെയ്താൽ ഫക്കറിയത്തൊസിലാനി അപ്പോൾ ആ രണ്ടു ലൊമീറുകളും മുത്തസിലാകാവുന്നതാണ് കുഴപ്പമില്ല എന്നർത്ഥം അതായത് രണ്ട് ലൊമീറുകൾ ഒരുമിച്ചുകൂടി അവ രണ്ടും ഖായിബിൻ്റെ ലൊമീർ തന്നെയാണ് എന്നാൽ അവര അവയുടെ ലഫ്ലുകൾ വ്യത്യാസപ്പെടുകയും ചെയ്തിരിക്കും

എന്നുള്ളതിന്റെ മഫോലായിട്ട് ഹുമാ ഹു എന്നുള്ള രണ്ട് ലൊമീറുകൾ വന്നിരിക്കുന്നു ആ രണ്ട് ലൊമീറുകളും ഇബിന്റെ ലൊമീറാണ് അല്ലെ എന്നാൽ അവയിലുള്ള പാദങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഒന്ന് ഹുമാ എന്നുള്ള ലൊമീറാണ് മറ്റേത് ഹു എന്നുള്ള നൊമീറാണ് ഈ അവസരത്തിൽ എന്ത് ചെയ്യാവുന്നതാണ് അവ രണ്ടിനെയും നമുക്ക് മുത്തസിലായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അഴുത്തൊഴ്ത്തു ഹുമാ ഹു എന്ന് പറയാവുന്നതാണ് അഴുത്തൊഴ്ത്തു എന്ന് തന്നെ പറയേണ്ടതില്ല എന്നർത്ഥം ഓക്കെ ഇനി ഇതേ ആശയത്തിൽ വരുന്ന ബഹുമാനപ്പെട്ട മുസന്നിഫ് തങ്ങളുടെ അൽ കാഫിയ എന്നുള്ള കിതാബിലുള്ള ബൈത്താണ് ഇനി കൊണ്ടുവരുന്നത് ഈ ഒരു വിഷയത്തിലേക്കാണ് ആ ഷാറബി കൗലിഹി തന്റെ കൗലി കൊണ്ട് മുസന്നിഫ് മുസ്ഫ്തങ്ങൾ സൂചിപ്പിച്ചത് എന്നുള്ള മുസന്നിഫ് തങ്ങളുടെ കിതാബിൽ എന്താണ് അവിടെ മുസന്നിഫ് മുസന്നിഫ്തങ്ങൾ പറഞ്ഞത് അതായത് ഈ ഒരു വിഷയം പറഞ്ഞതിന് ശേഷം ശേഷം അതായത് രണ്ട് ലൊമീറുകൾ ഇവിടെ രണ്ട് ലൊമീറുകൾ ഒരുമിച്ച് കൂടിയാൽ അവയെ മുത്തശ്ശിലായിട്ട് ഉപയോഗിക്കാവുന്നതാണ് എന്നുള്ള ബൈറ്റിനു ശേഷമുള്ള ബൈത്താണിത് മഹ്തിലാഫിമ്മ എന്തെങ്കിലും ഒരു കൂടെ എന്നർത്ഥം അതായത് ആ രണ്ട് ലൊമീറുകളുടെ ആ പദം തമ്മിൽ എന്തെങ്കിലും ഒരു ഉണ്ടാകണം എന്നാൽ മാത്രമേ അവ രണ്ടിനെയും മുത്തശ്സിലായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഈ ബൈറ്റിൻ്റെ ശകലത്തിലൂടെ മുസന്നിഫ്ധങ്ങൾ സൂചിപ്പിക്കുന്നത് എന്നർത്ഥം ഓക്കെ ഇനി പിന്നീടുള്ളത് നമ്മൾ നേരത്തെ പഠിച്ച മറ്റൊരു കാര്യമാണ് വ നഹ്വാ ലോമിനസ് ഇയാഹുമുൽ അറു ഓക്കെ ലൊമിനസ് ഇയാഹുമുൽ അറു എന്ന് പോലോത്തതിനെ ലറൂറത്തൊക്കെ തളത്ത് അതിനെ ലറോറത്ത് തേടിയതാണ് ബൈറ്റിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത് എന്ന ർ ഓക്കെ ഈ ഒരു ബൈത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നേരത്തെ മുമ്പ് നമ്മൾ എന്നുള്ള ബൈത്ത് നമ്മൾ പഠിച്ചതാണ് അതെന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിരുന്നത് അതായത് ഒരു മുഫസിലായിരിക്കുന്ന ലൊമീർ എന്ത് ചെയ്യാൻ പാടില്ല മുത്തസിലായിട്ടുള്ള ലൊമീർ ഉപയോഗിക്കാൻ പറ്റുന്നിടത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് നമ്മൾ പഠിച്ചിരുന്നു ഓക്കെ എങ്കിലും ലറൂറത്തിന് വേണ്ടിയിട്ട് ബൈറ്റിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാവുന്നതാണ് മുത്തസിലായിട്ടുള്ള ൊമീർ വരാമെങ്കിലും മുൻഫസിലായിട്ടുള്ള ലൊമീർ ഉപയോഗിക്കാവുന്നതാണ് എന്ന് നമ്മൾ പഠിച്ചിരുന്നു അതേ കാര്യമാണ് കാഫിയ എന്നുള്ള കിതാബിലെ മുസന്നിഫ്തങ്ങൾ ഈ ബൈത്തിയിൽ സൂചിപ്പിക്കുന്നത് അതായത് അർലു ബൈത്തുകളെ എന്തു ചെയ്തതാണ് ലറൂറത്ത് തേടിയതാണ് അപ്പോൾ ബൈത്തിൻ്റെ ലറൂറത്തിന് വേണ്ടിയിട്ട് എന്തു ചെയ്യാം മുത്തസിലായ ലൊമീർ വരാൻ പറ്റുന്നിടത്തും മുൻഫസിലായിട്ടുള്ള ലൊമീർ ഉപയോഗിക്കാവുന്നതാണ് എന്നർത്ഥം ഓക്കെ ഏതായാലും ഇവിടെ നമ്മുടെ പ്രതിപാദി വിഷയം മഹ്തിലാഫിമ്മ എന്നുള്ള കാര്യമാണ് എന്നർത്ഥം ഓക്കെ ഇനി ഏതായാലും ഈ ഒരു ബൈത്തിനെ കുറിച്ച് മഴ്തിലാഫിമ്മ എന്നുള്ള ബൈത്തിനെ കുറിച്ചാണ് ഇനി ഷാരിഹി വിശദീകരിക്കുന്നത് വറുബമ ഉസ്ബിദ് ഹാദൽ ബൈത്തു എന്നാൽ ഈ ഒരു ബൈത്ത് ചിലപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് ഫി ബി നുസഹിൽ അൽഫിയത്തി അൽഫിയയുടെ ചില കോപ്പികളിൽ എന്നർത്ഥം അപ്പോൾ ചില കോപ്പികളിലായിട്ട് മഴ്തിലാഫിമോമിനത് എന്നുള്ള ബൈത്ത് അൽഫിയയുടേതായിട്ടു തന്നെ ചിലയിടത്ത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് മിൻഹ എന്നാൽ ഈ بيته ديكنم الفيهي البتة دهلا. اوكي. Okay. اني يعني بقوله ونحو الامنة الى اخر البيت. ونحو الامنة إن لدى مدى لبسان بريلة لا ده قوله كونه مصنف تنقل سوجي بيجو. الى ان الاتيان باللميري منفصلا. منفصلا ايطا لميرنا يكون دي ورنده. في موضع ارس تلاتة. ان انا تستلم يجب فيه اتصاله. اه استلاتة اه لميرنا متصلة كل نربن ده معنى. اكترم استلان من المنفصلا ايطا لللمير كون റൂറത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ബൈക്കിനു വേണ്ടിയിട്ട് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ എന്നുള്ളത് സൂചിപ്പിക്കാനാണ് വലഹ്വാമിനത് എന്നുള്ളത് മുതൽ അവസാനം വരെയുള്ള ഭാഗം മുസന്നിഫ് മുസന്നിഫ്തങ്ങൾ കൊണ്ടുവന്നത് എന്നർത്ഥം ഏതുപോലെ കൗലി ഹി ഷാറിൻ്റെ കൗലു പോലെ ബിൽബാസിൽ വാരിസിൽ അംബാത്തിൽ അർലുഫീ ദി ദഹാരേരി ഒക്കെ ഈ ബൈത്ത് നമ്മൾ നേരത്തെ പഠിച്ചതാണ് അപ്പോൾ ഇവിടെ മുത്തസിലായുള്ള ഒമീർ വരാൻ പറ്റുന്നിടത്തും മുൻഫസിലായിട്ടുള്ള ഒമീർ ബൈത്തിന് വേണ്ടിയിട്ട് വന്നതാണ് എന്നർത്ഥം വഖത്ത കദ്മ ക്രു ഇതിൻ്റെ പരാമർശം മുൻകഴിഞ്ഞിട്ടുണ്ട് എന്നർത്ഥം ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കുവാനുള്ളത് യാ ഉൽ മുത്തക്കല്ലിമിനെ കുറിച്ചാണ് യാ ഉൽ മുത്തക്കല്ലിം എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ് എൻ്റെ അല്ലെങ്കിൽ എന്നെ എനിക്ക് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന യാ ഉണ്ടല്ലോ അതായത് കലമി എന്ന് പറയുമ്പോൾ അത് എൻ്റെ പേന എന്നാണ് ലൊറബനി യാ എന്നെ അടിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് ഇങ്ങനെ മുത്തക്കല്ലിമിൻ്റേതായിട്ടുള്ള യാ ഇനെ കുറിച്ചാണ് നമുക്കിനി അടുത്തതായിട്ട് പഠിക്കുവാനുള്ളത് അതേ യാ ഇനെക്കുറിച്ച് തന്നെയാണ് യാ ഉൻ നെഫ്സ് എന്നും നമ്മൾ പറയാറുള്ളത് ഓക്കെ അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ബൈത്താളും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ലറബ എന്നുള്ള ഫിയൽ അടിച്ചു എന്നാണ് എന്നെ അടിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ അതിലേക്ക് യാ ചേർത്താല് ലറബനി എന്നാണ് പറയാറുള്ളത് അല്ലേ അപ്പോൾ ലറബനി എന്നുള്ള ഒരു നൂനു കൂടി നമ്മളിവിടെ ചേർത്ത് കൊടുക്കാറുണ്ട് സത്യത്തിൽ യാ മാത്രമേ അവിടെ ലൊമിയറുള്ളൂ ലറബി എന്ന് പറയുന്നിടത്ത് നമ്മൾ ലൊറബ എന്നാണ് പറയാറുള്ളത് അല്ലെ അവിടെയുള്ള ആ ന്യൂനിനെ കുറിച്ചാണ് നമ്മൾ ന്യൂനൽവിക്കായത്ത് എന്ന് പറയാറുള്ളത് ഓക്കെ വികായത്ത് എന്ന് പറഞ്ഞാൽ സംരക്ഷണം എന്നാണ് അർത്ഥം ന്യൂനുൽവിക്കായത്ത് എന്ന് പറഞ്ഞാൽ സംരക്ഷണത്തിൻ്റെ നൂനെ എന്നർത്ഥം ഓക്കെ ഇങ്ങനെയുള്ളൊരു പേരതിന് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ലൊറബ എന്നുള്ള ഒരു യാ യാത്രമാണ് ചേർന്ന് വരുന്നത് എങ്കിൽ നമ്മളവിടെ ലോറബി എന്നായിരിക്കും പറയേണ്ടി വരിക ഓക്കെ അപ്പോൾ ലൊറബി എന്ന് വരുമ്പോൾ അവിടെ ലോറബ എന്നുള്ള ഫീൽഡിന് കെസിറ് വരുന്നുണ്ട് െ അപ്പോൾ ഈ ഒരു കെസിറ് ഒരു ഫേളിന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു നൂന് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ കെസിൽ നിന്നും ഒരു ഫേളിനെ സംരക്ഷിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് ആ നൂനിന് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ അതിന് നൂനിൽ വികായത്ത് എന്ന് പറയുന്നത് എന്നർത്ഥം ഓക്കെ അതേ വിഷയമാണ് നമുക്കിനി പഠിക്കുവാനുള്ളത് അതായത് ഫേളിനോടൊപ്പം യാൽ മുത്തക്കല്ലിമ് അല്ലെങ്കിൽ യാ ഉൽ നെഫ്സ് വരികയാണെങ്കിൽ അവിടെ ൂനിൽ വിഹായത്ത് കൊടുക്കണമെന്നർത്ഥം അപ്പോൾ എന്നെ അടിച്ചു എന്നുള്ള ഇടത്ത് ലൊറബീ എന്നല്ല മറിച്ച് ലൊറബനി എന്നാണ് പറയേണ്ടത് എന്ന് വിവക്ഷ ഓക്കെ അപ്പോ ഒന്ന് ശ്രദ്ധിക്കുക ബൈറ്റൊന്ന് പാടി നോക്കാം مع الفعل نون ഓക്കെ എൻ എഫ് സി ഓക്കെ അവിടെ യാ ഇൻ എഫ് സി എന്നായിരുന്നു ഉണ്ടായിരുന്നത് ബൈക്കിനു വേണ്ടിയിട്ട് അവിടെയുള്ള ഹംസ കളയപ്പെട്ടതാണ് ഓക്കെ അപ്പോൾ വക്കബില എൻ يا സി യാ ഉൻ എഫ് സിനി മുമ്പായിട്ട് യാ ഉൽ മുത്തക്കല്ലിമിന് മുമ്പായിട്ട് മാൽഫിയ കൂടെ ഉൽ തുസിം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു നൂന വിക്കായത്തിൻ വികായത്തിൻ്റെ നൂന് ഓക്കെ അപ്പോൾ ഫേലിനോടൊപ്പം യാ ഉന്നഫ്സ് വരികയാണെങ്കിൽ ആ യാ ഉന്നഫ്സിന് മുമ്പായിട്ട് നമ്മൾ എന്തുകൂടി കൊടുക്കണമെന്നർത്ഥം നൂനിൽ വെക്കായത്തു കൂടി കൊടുക്കണം ലോറബി എന്നല്ല മറിച്ച് ലോറബ എന്നുള്ള ഫെയൾ യാ ഉൽമുത്ത കല്ലിമിലേക്ക് ചേർന്ന് വന്നാൽ ലോറബനീ എന്നാണ് ഒരു നൂനിൽ വെക്കായത്തു കൂടി ചേർത്തിട്ടാണ് നമ്മളതിനെ പറയേണ്ടത് എന്നർത്ഥം ഓക്കെ ഇനി നമുക്കറിയാം ലൈസ എന്നുള്ള ഫേള് ലൈസ എന്നുള്ളത് ഫേലാണ് എന്ന് നമുക്കറിയാം എന്നാൽ അതിനോടൊപ്പം യാ ഉൽമുത്തക്കല്ലിമ് ചേർത്താൽ സത്യത്തിൽ അവിടെ ലെയ്സ് എന്ന് പറയണം അല്ലേ അതായത് ഫിയലിനോട് തെക്കല് ചേർത്താൽ നൂന് എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ലൈസനി എന്നാണ് ഇവിടെ പറയേണ്ടത് എന്നാൽ ചില അവസരങ്ങളിൽ ബൈത്തുകളിലായിട്ട് ലൈസി എന്ന് നൂന് ഇല്ലാതെ പറയപ്പെട്ടിരിക്കുന്നു അതാണ് അടുത്തത് വലൈസി ലൈസി എന്ന് നൂനിൽ വിക്കായ ഇല്ലാതെയുള്ള ഉപയോഗം കതിനുളിമ ചില എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് നിർമ്മ ചെയ്യപ്പെട്ടിട്ടുണ്ട് ബൈറ്റിലായിട്ട് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം ഓക്കെ ഇനി ഷറഹിലേക്ക് നോക്കാം ഇതത്തസലബിൾ ഫിയാളി യാ ഉൽ മുത്തക്കല്ലിമി ഫേളിനോട് യാ ഉൽ മുത്തക്കല്ലിമി ചേർന്ന് വന്നാൽ ലഹിക്കത്തുഹു ലുസൂമൻ ആ ഫിയേളിനോട് നിർബന്ധമായിട്ടും ചേർന്ന് വരുന്നതാണ് നൂനുൻ ഒരു നൂന് ചേർന്ന് വരുന്നതാണ് തുസമ്മ നൂനൽവിക്കായത്തി ഓക്കെ ആ നൂന് നൂനുൽവിക്കായത്ത് എന്നാണ് പേര് വിളിക്കപ്പെടുന്നത് എന്നർത്ഥം ഓക്കെ ഇനി ഇങ്ങനെ പേര് വിളിക്കപ്പെടാനുള്ള കാരണം എന്താണ് അതാണ് വസുമ്മിയത്ത് ബിദാലിക്ക ഈ നൂന് നൂനുൽവിക്കായത്ത് എന്നുള്ളത് കൊണ്ട് പേര് വിളിക്കപ്പെട്ടു കാരണം ഈ നൂന് തൽ ഫേല അത് ഫേലിനെ സംരക്ഷിക്കും മിനൽ കെസരി കെസിൽ നിന്നും ഓക്കെ അപ്പോൾ ലോറബ എന്നുള്ളത് ലോറബി എന്നാകുന്നതിന് പകരം ലോറബനി എന്നാക്കിയാൽ ആ ഫേലിന് കെസിറ് വരാതെ ഈ നൂനിൽ വിൽക്കായിട്ട് സൂക്ഷിക്കുന്നുവെന്നർത്ഥം ഓക്കെ വദാലിക്ക അത് നെഹ്ബു അക്രമനി അക്രമനി എന്നുള്ള ഫേളാണ് യുക്രിമുനിംനി എന്ന് പോലത്തെ ഫേളുകളാണ് എന്നർത്ഥം ഓക്കെ അക്രമ യുക്രിമു അക്രിം എന്നുള്ള ഫേളുകളോടൊക്കെ ഒപ്പമൊക്കെ യാൽമുത്ത കല്ലിമി ചേർന്ന് വരുമ്പോൾ അതിന് മുമ്പായിട്ട് ന്യൂനിൽവിക്കായ വരുന്ന ഉദാഹരണമാണ് അത് എന്നർത്ഥം ഓക്കെ എന്നാൽ വക്കത് ചഹൽ ഫുഹ എന്നാൽ ഈ ന്യൂനിൽവിക്കായ കളയപ്പെട്ടതായിട്ട് വന്നിട്ടുണ്ട് മാ ലെയ്സ ലൈസ എന്നുള്ള ഫേലിനോടൊപ്പം ഷുദൂതൻ ഷാട്ട് ഓക്കെ ഇനി ഇത്തരത്തിൽ ലൈസ എന്നുള്ളതിനോടൊപ്പം ലൈസി എന്ന ന്യൂനിൽവിക്കായ ഇല്ലാതെ ഉപയോഗിച്ചതിൻ്റെ ഉദാഹരണമാണ് കമാക്കാല ഷാ ഇറു ഷാ പറയുന്നത് പോലെ ഇവിടുത്തെ ഷായറിൻ്റെ പേര് റുബത്ത് അൽ അജാജ് എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ സമുദായം സ്വന്തം നാട്ടിൽ നിന്നും മറ്റൊരിടത്തേക്ക് യാത്ര തിരിക്കുമ്പോൾ ഈ നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ വേണ്ടിയിട്ട് ഈ ഷാഇറിനെയാണ് ഏൽപ്പിക്കുന്നത് അപ്പോൾ അവർ യാത്ര പോയ സമയത്ത് ഈ ഷാഇർ പാടിയിട്ടുള്ള ഒരു ബൈക്കാണിത് ഒന്ന് ശ്രദ്ധിക്കുക ൗമി എൻ്റെ സമുദായത്തെ ഞാൻ എണ്ണി ി ത്വയ്സി ഓക്കെ ത്വയ്സ് എന്ന് പറഞ്ഞാൽ മണൽപ്പരപ്പിനെ കുറിച്ചാണ് പറയുക അപ്പോൾ മണൽപ്പരപ്പിൻ്റെ എണ്ണം കണക്കി ഞാൻ എൻ്റെ സമുദായത്തെ എണ്ണി എന്ന് പറഞ്ഞാൽ മണൽപ്പരപ്പ് പോലെ വിശാലമായിട്ട് കിടക്കുന്ന അത്രത്തോളം ആൾബലമുള്ള ആളുകളാണ് എൻ്റെ സമുദായം എന്നർത്ഥം ഓക്കെ ഏതവസരത്തിൽ ഇത് ദാഹബൽ കൗമുൽകെറാമോ മാന്യന്മാരായിട്ടുള്ള ആ സമുദായം പോയ അവസരത്തിൽ അപ്പോൾ അവർ യാത്ര തിരിക്കുന്ന അവസരത്തിലാണ് ഞാൻ അവരെ ഒന്ന് എണ്ണി നോക്കിയത് ആ അവസരത്തിൽ അവർ ധാരാളമുള്ളവരായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് എന്നാൽ ലൈസി ഞാൻ പോയിട്ടില്ല അപ്പോൾ എൻ്റെ സമുദായത്തിലുള്ള മാന്യന്മാരായിട്ടുള്ള എല്ലാവരും പോയിട്ടുണ്ട് പക്ഷേ ഞാൻ അവരുടെ പകരക്കാരനായിട്ട് ഈ നാട്ടിൽ തന്നെ നിൽക്കുന്നുവെന്നർത്ഥം ഓക്കെ ഏതായിരുന്നാലും ഇവിടെ ലൈസ എന്നുള്ള ഫേരിനോട് യാവൽ മുത്തക്കല്ലിമി ചേർത്തിട്ട് ലൈസി എന്നാണ് അതായത് ലെയ്സനി എന്ന് ന്യൂനൽവിക്കായ ഇല്ലാതെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നർത്ഥം ഓക്കെ ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കുവാനുള്ളത് നൂനിൽവിക്കായ ചേർന്ന് വരുന്നതിനെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ വന്നിട്ടുള്ള ചെറിയൊരു ഇഖ്തിലാഫ് നടന്ന കാര്യത്തെക്കുറിച്ചാണ് അതായത് നമുക്ക് അഫ് അല താഴ്ജുബിനെ കുറിച്ചറിയാം അല്ലേ മാ അജ്മലഹു അവൻ എത്ര ഭംഗിയുള്ളവനാണ് മാ അഴുതലഹു അവൻ എത്ര നീതിമാനാണ് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഒരു അത്ഭുതപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് മാ അഫ് അലഹു എന്നുള്ള ഉപയോഗിക്കാറുണ്ട് അല്ലേ അപ്പോൾ ഈ ഒരു അഫ് അലയോടൊപ്പം യാ ഉൽമുത്ത ചേർന്ന് വന്നാൽ അവിടെ ന്യൂനൽവിക്കായത്ത് കൊടുക്കണോ വേണ്ടയോ എന്നുള്ള വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഇഖ്തലാഫ് വന്നിട്ടുണ്ട് ഉദാഹരണത്തിന് എനിക്ക് അത്ര ഭംഗിയുണ്ട് എന്ന് പറയുമ്പോൾ മാ അജ്മലി എന്ന് പറയണമോ അതല്ല മാ അജ്മലി എന്ന് ന്യൂനിൽ വിഖായ ഇല്ലാതെയോ ഉപയോഗിക്കാമോ എന്നുള്ള വിഷയത്തിലാണ് പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക വഖ്തുലിഫ ഫി അഫ് അല താഴ്ജുബി താഴ്ജുബിൻ്റെ അഫ് അല എന്നുള്ള ഫിയളിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് എന്നർത്ഥം എന്താണ് അഭിപ്രായ വ്യത്യാസം ഹൽ തൽഹു ന്യൂനിൽ വിഖായത്തി ഈ ഫിയേളിനോട് യാ ഉൽ മുത്തക്കല്ലിമ് ചേർന്ന് വരുമ്പോൾ ന്യൂനിൽ വിഖായ അതിനോട് ലാസ്യമായി വരുമോ അംല അതെല്ലാം ന്യൂനൽവിക്കായ ചേർക്കേണ്ടതില്ലേ എന്നുള്ള വിഷയത്തിലാണ് തർക്കമുള്ളത് ഓക്കെ അപ്പോൾ ഒരു വിഭാഗം ആളുകൾ എന്തു പറഞ്ഞു ന്യൂനിൽവിക്കായ കൊടുക്കൽ നിർബന്ധമാണ് അതായത് മാ അജ്മലനി എന്ന് ആ ന്യൂന് ചേർത്തിട്ടേ പറയാവൂ എന്നാണ് ചില പണ്ഡിതന്മാർ പറയുന്നത് അത് തന്നെയാണ് സ്വഹൈഹായിട്ടുള്ള അഭിപ്രായവും ഓക്കെ അതിന് വരുന്നുണ്ട് പിന്നെ മറ്റു ചില പണ്ഡിതന്മാർ എന്താണ് പറയുന്നത് അങ്ങനെ ന്യൂനൽവിക്കായ ചേർത്തൽ നിർബന്ധമൊന്നുമില്ല അതായത് മാ അജ്മലനി എന്ന് ന്യൂനൽവിക്കായ ചേർത്തിട്ടും മാ അജ്മലി എന്ന് ന്യൂനിൽവിക്കായ ഇല്ലാതെയും പറയാവുന്നതാണ് എന്ന ാണ് മറ്റൊരു വിഭാഗം ആളുകൾ പറയുന്നത് ഓക്കെ അതാണ് അടുത്തത് ഫതകൂരു അപ്പോൾ നിനക്ക് പറയാവുന്നതാണ് മാ അഫ്ഖർ അഫ്വില്ലാഹി ഓക്കെ അള്ളാഹുവിൻ്റെ അഫുവിലേക്ക് എനിക്ക് എത്രത്തോളം ആവശ്യമുണ്ട് എന്നുള്ള അർത്ഥത്തിൽ മാ അഫ്ഖറനി എന്നുള്ള നൂനിൽ വിക്കായ ചേർത്തിട്ടും പറയാം വ മാ ഇല അഫ്വില്ലാഹി അള്ളാഹുവിൻ്റെ അഫുവിലേക്ക് എനിക്ക് എത്ര ആവശ്യമുണ്ട് എന്നുള്ള ഒരു താജുബിൻ്റെ അർത്ഥത്തിൽ മാ അഫ്ഖറി എന്ന് നൂനിൽവിക്കായ ഇല്ലാതെയും പറയാവുന്നതാണ് ഓക്കെ ഈ അഫ്അല താഴ്ജുബില് ന്യൂനിൽവിക്കായ നിർബന്ധമാക്കാത്തവരുടെ അടുക്കൽ എന്നർത്ഥം ഓക്കെ അപ്പോൾ ന്യൂനിൽവിക്കായ കൊടുക്കൽ നിർബന്ധമില്ല എന്ന് പറയുന്നവരുടെ അടുക്കൽ ഈ രണ്ട് രൂപത്തിലും ന്യൂനിൽവിക്കായ ഉണ്ടായിട്ടും ഇല്ലാതെയും നിനക്ക് പറയാവുന്നതാണ് എന്നാൽ ആയിട്ടുള്ള അഭിപ്രായം ഈ ന്യൂനിൽവിക്കായ അഫ്അല താഴ്ജുബിനോടൊപ്പവും നിർബന്ധമാകും എന്നുള്ളതാണ് സൊഹീഹായിട്ടുള്ള അഭിപ്രായം അതായത് മാ അഫ്കർണി എന്ന് മാത്രമേ മാ അജ്മലി എന്ന് ന്യൂനിൽവിക്കായ ചേർത്തിട്ട് മാത്രമേ അതിനെ പറയാവൂ എന്നർത്ഥം യാ ഉൽ മുത്തക്കല്ലിമ് ഫിയളിനോട് ചേർന്ന് വരുമ്പോഴുള്ള അവസ്ഥയെക്കുറിച്ചാണ് അവിടെ നൂനിൽ വിൽക്കാതെ ചേർത്ത് കൊടുക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ പഠിച്ചത് ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കുവാനുള്ളത് ഹർഫുകളോട് യാ ഉൽ മുത്തക്കല്ലിമ് ചേർന്ന് വരുമ്പോൾ അവിടെ ഈ നൂന് കൊടുക്കണോ വേണ്ടയോ എന്നുള്ള ചർച്ചയാണ് ഒന്ന് ശ്രദ്ധിക്കുക في الباقيات والطرارا خففا مني وعني بعض من قد سالفاؤك ആദ്യമായിട്ട് നമുക്ക് പഠിക്കുവാനുള്ളത് ഇന്ന വാഹവാത്ഹ ഉണ്ടല്ലോ അതായത് ഇന്ന അന്ന ക അന്ന ലിന്ന ലെയ്ത്ത ല അല്ല ഓക്കെ ഈ ആറ് ഹർഫുകളോടൊപ്പം യാ ഉൽമത്ത കല്ലിമ് ചേർന്ന് വന്നാൽ അവിടെ ന്യൂനിൽവിക്കായ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളതാണ് ഒന്ന് ശ്രദ്ധിക്കുക ആദ്യമായിട്ട് കുറിച്ചാണ് പഠിക്കുവാനുള്ളത് വ ലെയ്ത്തനീ ഫഷ ഓക്കെ ലെയ്ത്ത എന്നുള്ളതിനോടൊപ്പം യാ ഉൽമത്ത് കല്ലിമ് ചേർന്ന് വരുമ്പോൾ അവിടെ ന്യൂനിൽവിക്കായ കൂടി കൊടുത്തിട്ട് ലെയ്ത്തനീ എന്ന് പറയുന്ന എന്നതാണ് ഫഷ വ്യാപകമായിരിക്കുന്നത് നദറ അവിടെ നൂനിൽ വിക്കായ ഇല്ലാതെ ലൈത്തി എന്നുപയോഗിക്കുന്നത് നദറ വളരെ വിരളമാണ് എന്നർത്ഥം അപ്പോൾ ലൈത്തനി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉപയോഗം എന്നാൽ വമ ല അല്ല ല അല്ല എന്നുള്ളതിനോടൊപ്പം എക്കീസ് നീ നേരെ ഓപ്പോസിറ്റ് ചെയ്തോ എന്ന് പറഞ്ഞാൽ എന്ന് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അതിൽ കുറവായിട്ട് വരുന്നത് ലഅല്ലി എന്ന് അല്ലി നൂനിൽ വിഖായ ഇല്ലാതെ ഉപയോഗിക്കുന്നതാണ് അതിൽ വ്യാപകമായിട്ടുള്ള ഉപയോഗമെന്നർത്ഥം ഓക്കെ അപ്പോൾ ലൈറ്റയെക്കുറിച്ചും ലയെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി ഇനി ബാക്കിയുള്ള നാല് ഹർഫുകളാണുള്ളത് അല്ലേ ഇന്ന അന്ന ക അന്ന ലാ ഇനി അതിനെക്കുറിച്ചാണ് വക്കുൻ മൂ യ്യറൻ ഓക്കെ നീ ചോയ്സ് ഉള്ളവനായിക്കോ എന്ന് പറഞ്ഞാൽ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാവുന്നതാണ് ഫിൽബാക്യാത്തി ബാക്കിയുള്ള എന്നുള്ളതിൽ ബാക്കിയുള്ള ഹർഫുകളിൽ എന്നർത്ഥം എന്ന് പറഞ്ഞാൽ ഇന്ന അന്ന കന്നാലാക്കിന്ന എന്നീ ഹർഫുകളോടൊപ്പം യാൽമുത്തക്കല്ലിമ് ചേർന്ന് വന്നാൽ നിനക്കവിടെ ഇഷ്ടമുള്ളത് പറയാവുന്നതാണ് ഇന്ന നീ എന്നും ഇന്നീ എന്നുമൊക്കെ പറയാവുന്നതാണ് എന്നർത്ഥം ഓക്കെ ഇനി അടുത്തത് നമുക്ക് പഠിക്കുവാനുള്ളത് മിൻ അൻ എന്നുള്ള ഈ രണ്ട് ഹർഫുകളോടൊപ്പം ഉൾമത്തു കല്യ്മ് വരുമ്പോൾ അവിടെ നൂനിൽ വിക്കായ ചേർത്തണോ വേണ്ടയോ എന്നുള്ള കാര്യമാണ് ഒന്ന് ശ്രദ്ധിക്കുക വൽത്തിറാറൻ ഹഫ്ഫ ഓ ഓക്കെ വൽ തെറാറൻ ലറൂറത്തിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ബൈത്തുകളുടെ കാര്യങ്ങളുമൊക്കെ യോജിക്കാൻ വേണ്ടിയിട്ട് ഹഫ്ഫ ലഘൂകരിച്ചിട്ടുണ്ട് മിന്നി വന്നി മിന്നി എന്നുള്ളതിനെയും അന്നി എന്നുള്ളതിനെയും ലഘൂകരിച്ചിട്ടുണ്ട് ബഴതുമൻ കഥ സാലഫ മുൻകഴിഞ്ഞ ആളുകളിൽ നിന്നും ചില ആളുകൾ എന്നർത്ഥം അപ്പോൾ നമ്മളുടെ മനസ്സിലാക്കി മനസ്സിലാക്കേണ്ടത് മിൻ അൺ എന്നുള്ള രണ്ട് ഹർഫുകളോട് യാൽ മുത്തകില്ലിമ് ചേർന്ന് വരുമ്പോൾ അവിടെ ഒരു നൂനിൽ നൂനിൽവിക്കായ കൂടി ചേർത്ത് കൊടുത്തിട്ട് മിന്നി അല്ലെങ്കിൽ അണ്ണി എന്നിങ്ങനെ ശദ്ദോടു കൂടെയാണ് അവിടെ നൂനവിടെ ഉപയോഗിക്കേണ്ടത് സത്യത്തിൽ ഓക്കെ എന്നാൽ ചില ആളുകൾ ബൈത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട് ആ നൂനിൽ നൂനിൽവിക്കായ ഒഴിവാക്കിക്കൊണ്ട് മിനി അണി എന്ന് ശബ്ദില്ലാതെ നൂനായിട്ട് അതായത് നൂനിൽ ന്യൂനിൽവിക്കായ കളഞ്ഞുകൊണ്ട് ബൈത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നുവെന്നർത്ഥം ഓക്കെ ഇവിടെ മിന്നി വണ്ണി മിന്നി അണ്ണി എന്നുള്ള പദങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ലഘൂകരിച്ചുകൊണ്ട് ഉച്ചരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ന്യൂനിൽ വിക്കായ കളഞ്ഞുകൊണ്ട് അവിടുത്തെ ശ്രദ്ധ ഒഴിവാക്കിയിട്ടുണ്ട് ബഹദമൻ കഥ സാലഫ മുൻകഴിഞ്ഞ ചില ആളുകളിൽ എന്നർത്ഥം ഓക്കെ ഏതായാലും ഈ ബൈത്തിലായിട്ട് നമ്മൾ ഇന്ന വാഹവാത്തുഹയുടെ നിയമത്തെക്കുറിച്ച് പഠിച്ചു പിന്നെ മിൻ അൻ കുറിച്ചും പഠിച്ചു ഓക്കെ ഇനി നമുക്ക് ഷറഹിലേക്ക് കിടക്കാം സക്കറഫി ഹാദേനിൽ ബൈതേനി ഈ രണ്ട് ബൈത്തിലായിട്ട് മുസന്നിഫ്തങ്ങൾ പറഞ്ഞു

ർത്തം ഇനി അത്തരത്തിൽ കളയപ്പെട്ടാണ് കൗലി പോലെ എന്നു പേരുള്ള ഒരു കവിയാണ് ഈ ബൈത്ത് പാടുന്നത് ജാബിർ എന്നുള്ള മറ്റൊരാൾ സെയ്ദുൽ ഖൈറിനെ വധിക്കാൻ വേണ്ടിയിട്ട് വരികയാണ് ഓക്കെ തൻ്റെ മുഴുവൻ സമ്പത്തും ചെലവഴിച്ചുകൊണ്ട് ജാബിർ ആ യാത്ര നടത്തുന്നു അങ്ങനെ സെയ്ദുൽ ഖൈറിൻ്റെ അടുത്തേക്ക് എത്തുന്നു അങ്ങനെ അവർ തമ്മിലുണ്ടായ സംഘട്ടനത്തിൽ സെയ്ദുൽ ഖൈറാണ് വിജയിക്കുന്നത് ജാബിർ പരാജയപ്പെട്ട് തോറ്റൊടുകയാണ് തോറ്റൊടുകയാണുണ്ടായത് ഓക്കെ എന്നാൽ പിന്നീട് സെയ്ദുൽ ഖൈറിനെ വധിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ മസീദ് എന്നുള്ള മറ്റൊരാൾ സെയ്ദുൽ ഖൈറിൻ്റെ അടുത്തേക്ക് എത്തുന്നു ഓക്കെ അങ്ങനെ അവർ തമ്മിലുള്ള സംഘ ിൽ ഈ സെയ്ദുൽ ജെയ്ദുൽഖൈറ് തൻ്റെ കുന്തം കൊണ്ട് മസീദിനെ കുത്തുന്നു അങ്ങനെ പരാജയപ്പെട്ടുകൊണ്ട് മസീദും തോറ്റോടുന്നു ഈ അവസരത്തിൽ ഈ മസീദിൻ്റെ ആഗ്രഹത്തെക്കുറിച്ച് ജാബിറിൻ്റെ അതേ ആഗ്രഹം തന്നെയായിരുന്നു ഈ മസീദിനും ഉണ്ടായിരുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ഈ സെയ്ദുൽ ജെയ്ദുൽഖൈറ് എന്നുള്ള കവി ഈ ബൈത്ത് പാടിയിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കുക ക മുങ്ങത്തി ജാബിരിൻ ഓക്കെ അതായത് ഈ മസീദിൻ്റെ ഉദ്ദേശം അവന്റെ ആഗ്രഹം ജാബിറിന്റെ ആഗ്രഹം പോലെ തന്നെയായിരുന്നു മുന്നത്തി എന്നാൽ ആഗ്രഹം എന്നാണ് അർത്ഥം അപ്പോൾ മുഞ്ഞത്തി ജാബിറിൻ ജാബിറിന്റെ ആഗ്രഹം പോലെ തന്നെ ഇത് കാല ആ ജാബിർ പറഞ്ഞ അവസരത്തിൽ എന്താണ് അവൻ വധിക്കാൻ വരും നേരത്ത് പറഞ്ഞത് ജാബിർ എന്നെ വധിക്കാൻ വരുന്ന നേരത്ത് പറഞ്ഞത് ഇത് കാല ലൈത്തി ഞാൻ ആയിരുന്നുവെങ്കിൽ ഉ ആ സെയ്ദുൽ ഖൈറിനെ കണ്ടുമുട്ടിയിരുന്നുവെങ്കിൽ വ ഉലിഫു അങ്ങനെ ഞാൻ നശിപ്പിച്ച അവസരം ത്തിൽ ജുല്ലമാലി എന്റെ മുഴുവൻ സമ്പത്തും അപ്പോൾ എന്റെ സമ്പത്തിൻ്റെ മുഖ്യഭാഗവും ഞാൻ ഞാൻ നശിപ്പിച്ചാലും വേണ്ടില്ല അവയെല്ലാം ചെലവഴിച്ചാലും വേണ്ടില്ല എനിക്ക് ഖൈറിനെ ഒന്ന് കണ്ടുമുട്ടിയാൽ മതിയായിരുന്നുവെന്ന് ജാബിർ പറഞ്ഞ ഒരു അവസരത്തിൽ അവൻ്റെ ഒരാഗ്രഹമുണ്ടായിരുന്നല്ലോ അതായത് എന്നെ വധിക്കണം എന്നുള്ള ഒരു ആഗ്രഹം അതേ ആഗ്രഹം തന്നെയാണ് ഈ മസീദിനും ഉണ്ടായിരുന്നത് എന്നാണ് ഈ ബൈത്തിലൂടെ ജെയ്ദുൽഖൈർ പറയുന്നത് എന്നർത്ഥം ഓക്കെ ഏതായിരുന്നാലും എവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലൈ ീ എന്നുള്ള ആ ഒരു പദത്തിലേക്കാണ് ലൈത എന്നുള്ള ഹർഫിനോട് യാ ഉൽമത്ത കല്ലുമ്പോൾ ചേർന്ന് വരുമ്പോൾ ലെയ്ത്തനി എന്ന് ഉപയോഗിക്കുന്നതാണ് വ്യാപകമായിട്ടുള്ള ഉപയോഗം എന്നുണ്ടെങ്കിലും ലറൂറത്തിന് വേണ്ടിയിട്ട് ബൈത്തിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ് വിഖായ ഇല്ലാതെ ലെയ്ത്തി എന്ന് മാത്രമായിട്ടും ഉപയോഗിക്കാവുന്നതാണ് എന്നർത്ഥം ഓക്കെ അതാണ് അടുത്തത് വൽ കസീറു വൽക്കസീറുഫീ ലിസാനിൽ അറബി അറബി ഭാഷയിലെ അധികമായിട്ടുള്ള ഉപയോഗം സുബൂത്തു ഹ ആ ലെയ്ത്ത എന്നുള്ളതിനോടൊപ്പം ആ ന്യൂനിൽമിക്കായ ചേർന്ന് വരലാണ് ഒ ഖുർആാനു ഇങ്ങനെ ചേർന്ന് വന്നുകൊണ്ടാണ് ഖുർആനും ുന്നത് എന്നർത്ഥം അപ്പോൾ ഖുർആാനിലും അങ്ങനെയാണുള്ളത് അഹു അള്ളാഹു താല പറയുന്നു കുങ് തുമെ അതായത് ഒരു മുനാഫിക് വ്യക്തി മുസ്ലിമീങ്ങളെ യുദ്ധങ്ങളിൽ നിന്നും പിന്തിരിപ്പിച്ചു എന്നാൽ യുദ്ധത്തിന് പോയ മുസ്ലിമീങ്ങൾ ധാരാളം അനീമത്വ സ്വത്തുക്കൾ ഒരുമിച്ചു കൂട്ടുന്നത് കണ്ടപ്പോൾ ഈ മുനാഫിക്കായിട്ടുള്ള വ്യക്തി പറഞ്ഞതിനെയാണ് ഖുർആൻ പറയുന്നത് അതായത് യാ ലൈത്തനി ഞാൻ ആയിരുന്നുവെങ്കിൽ കുൻതുമാഴും ആ മുസ്ലിമീങ്ങളോട് കൂടെ ആ യുദ്ധത്തിന് ഞാനും പോയിരുന്നെങ്കിൽ എന്നാണ് ഈ മുനാഫി ായിട്ടുള്ള വ്യക്തി ഇപ്പോൾ പറയുന്നത് ഓക്കെ ഏതായാലും ഇവിടെ യാ എന്നുള്ളതിനോടൊപ്പം ലൈത്തനീ എന്ന് ചേർത്തുകൊണ്ടാണ് അവിടെ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്നർത്ഥം ഓക്കെ ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് എന്നുള്ള അപ്പോൾ എന്നുള്ള ഹർഫ് ലൈത്തത് ലൈത്തയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ന് മുസന്നിഫ്തങ്ങൾ പറഞ്ഞിരിക്കുന്നു അല്ലെ വമാ ലിസ് എന്നാണ് തങ്ങൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഫൽ ഫസീഹു അപ്പോൾ ായിട്ടുള്ള ഉപയോഗം തജരീദ് ഹാമിനൻ നൂനി ആ ലൈ ലാല എന്നുള്ളതിനെ നൂനിൽ നിന്നും തനിപ്പിക്കലാണ് നൂനിനെ ഒഴിവാക്കലാണ് കവുലിഹി തആല ഹിക്കായത്തൻ അൻ ഫിറൌന ഫിറാവുന് പറഞ്ഞതായിട്ട് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത് പോലെ ഏത് എന്താണ് ഫിറോൻ പറഞ്ഞത് ലാലി അബുലഖുൽ അസ്ബാബ് ഒക്കെ തന്റെ മന്ത്രിയോട് ഒരു വലിയ കൊട്ടാരം ഉണ്ടാക്കാൻ പറയുകയും അങ്ങനെ അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് അല്ലാഹുവിനെ നിരീക്ഷിക്കുകയും ചെയ്യാമെന്ന് ഫിറോൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ലാലി ഞാൻ ആയേക്കാം ഇവിടെ ഈ ആകാശഭൂമികളൊക്കെ ഉണ്ടാകാനുള്ള കാരണം എന്താണ് എന്ന് എനിക്ക് ലഭിച്ചേക്കാം എന്നുള്ളൊരാശയത്തിനാണ് ഇവിടെ ഫിറോൺ ഇത് പറയുന്നത് ഏതായാലും ലാ എന്നുള്ളതിനോടൊപ്പം ലൗൽ മുത്തക്കല്ലിമി ചേർന്ന് വന്നപ്പോൾ നൂനിൽവിക്കായ ഇല്ലാതെ ലാലനി എന്ന് പറയാതെ ലാലി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓക്കെ എന്നാൽ ലാല്ല എന്നുള്ളതിൽ നൂന് സുബൂത്താകൽ നൂനിനെ സ്ഥിരപ്പെടുത്തൽ വളരെ കുറവാണ് ഷാഹിരി ഷാഹിറിൻ്റെ കൗലി പോലെ അപ്പോൾ ഈ ഷെയറിൽ ഇങ്ങനെ നൂനുകൂടെ ഉപയോഗിച്ചിട്ടാണ് വന്നിരിക്കുന്നത് എന്നർത്ഥം ആ ഷെയർ ഒന്ന് നോക്കുക ഓക്കെ ഇവിടെ കവി തനിക്ക് മുന്നിലുള്ള രണ്ട് പേരോട് ഒരു മഴ വ വായ്പയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ് ആ മഴ ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ വാളിന് ഒരു ഉറ നിർമ്മിക്കാനാണ് അവൻ ആഗ്രഹിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കുക ഫകുൽ തു അപ്പോൾ ഞാൻ പറഞ്ഞു അഇറാനി നിങ്ങൾ രണ്ടുപേരും എനിക്ക് വായ്പയായിട്ട് നൽകൂ അൽ ഖതൂമ മഴുവിനെ ഈ കോടാലിയെ എനിക്ക് വായ്പയായിട്ട് നൽകൂ ല അല്ലനി ഞാൻ ആയേക്കാം അഹുത്തൂബിഹ ആ കോടാലി കൊണ്ട് ഞാൻ വരച്ചേക്കാം എന്ന് പറഞ്ഞാൽ ഇവിടെ നിർമ്മിച്ചേക്കാം എന്നാണ് അർത്ഥം കബിറൻ കബിർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഖിലാഫ് എന്നാണ് അർത്ഥം അതായത് വാളുറ എന്ന അർത്ഥം അപ്പോൾ അഹുത്തുബിഹ കബിറൻ ഞാൻ ആ കോടാലി ഉപയോഗിച്ചുകൊണ്ട് ഒരു വാളുറ നിർമ്മിച്ചേക്കാം ലി അബിയാള മാജി അബിയൽ എന്ന് പറഞ്ഞാൽ വെളുത്ത സാധനം എന്നാണ് അർത്ഥം ഇവിടെ വാള് എന്നാണ് ആശയം മാജിദ് എന്ന് പറഞ്ഞാലോ പ്രൗഢമായിട്ടുള്ള അല്ലെങ്കിൽ മഹത്വമേറിയ അപ്പോൾ ഈ മഹത്വമേറിയ വാളിഞ്ഞ് വേണ്ടിയിട്ട് ഞാനൊരു ഖിലാഫ് ഞാനൊരു വാളുറ നിർമ്മിക്കട്ടെ അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും എനിക്ക് ആ കോടാലി ഒന്ന് വായ്പയായിട്ട് നൽകണമെന്നാണ് ഇവിടെ പറയുന്നത് ഏതായാലും ഇവിടെ ലാൾലനി എന്ന് നമുക്ക് കാണാം ലാൽല എന്നുള്ള ആ ഒരു ഹർഫിനോടൊപ്പം യാൽമുത്തക്കല്ലും ചേർന്ന് വന്നാൽ അവിടെ ന്യൂനൽവിക്കായ ഉപയോഗിക്കാതിരിക്കലാണ് കൂടുതലായിട്ടുള്ള ഉപയോഗമെങ്കിലും ബൈത്തിന് വേണ്ടിയിട്ട് ന്യൂനൽവിക്കായ ഉപയോഗിച്ചുകൊണ്ട് ലാൽലനി എന്ന് പറഞ്ഞ ഉദാഹരണമാണ് ഇത് എന്നർത്ഥം ഓക്കെ ഏതായിരുന്നാലും ലാ ല എന്നുള്ള രണ്ട് ഹർഫുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ഇനി ബാക്കിയുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത് സുമത കറ പിന്നെ മുസന്നിഫ്തങ്ങൾ പറഞ്ഞു അന്ന ക ബിൽ ഖയാരി തീർച്ചയായിട്ടും നിനക്ക് ചോയ്സ് ഉണ്ട് ഫിൽ ബാഖയാ ബാക്കിയുള്ള ഹർഫുകളിൽ ബാക്കിയുള്ള ഹർഫുകളിൽ എന്ന് പറഞ്ഞാൽ അൽ ഫി ബാക്കി അഹവാത്തി ലൈത്ത വലാള ലയിത്ത ലായുടെ ബാക്കിയുള്ള അഹവാത്തുകളിൽ എന്നർത്ഥം അതേതൊക്കെയാണ് വഹിയ ഇന്ന വ അന്ന വ അന്ന വലാഖിന്ന ഓക്കെ അതുകൊണ്ട് തന്നെ ഈ നാല് ഹർഫുകളോടൊപ്പം യാൽമുത്തക്കെല്ലുമ്പോൾ ചേർന്ന് വന്നാൽ ന്യൂനിൽവിക്കായ ചേർത്തിട്ടും ചേർക്കാതെയും നിനക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ച് നിനക്ക് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇന്നി എന്നുള്ള രൂപത്തിൽ എങ്ങനെയും നിനക്കത് പറയാവുന്നതാണ് ഓക്കെ ഇനി അടുത്തതായിട്ട് മിൻ അൺ എന്നുള്ള രണ്ട് ഹർഫുകളെ കുറിച്ചാണ് നമ്മൾ ബൈത്തിൽ പഠിച്ചത് അതിനെ കുറിച്ചാണ് സുമതക്കറ പിന്നെ മുസന്നിഫ്തങ്ങൾ പറഞ്ഞു അന്ന മിൻ തീർച്ചയായിട്ടും മിൻ അൻ എന്നുള്ള രണ്ട് ഹർഫുകൾ ഹെർഫുകൾ തൽസമുഹുമൂനിൽവിക്കായത്തി അവയോട് ന്യൂനിൽവിക്കായ നിർബന്ധമായിട്ട് വരുന്നതാണ് അതുകൊണ്ട് തന്നെ ഫത്തക്കോലു മിന്നി വന്നി ബി തഷ്ദീ ഷോടു കൂടെ ന്യൂനിൽവിക്കായ കൂടി ചേർത്തിട്ട് മിന്നി അന്നി എന്നാണ് നീ പറയാറ് നീ പറയേണ്ടത് എന്നർത്ഥം എന്നാൽ നൂന എന്നാൽ അറബികളുടെ കൂട്ടത്തിൽ ചില ആളുകൾ എന്തു ചെയ്യുന്നുണ്ട് ആ നൂനിനെ കളയുന്നവരുണ്ട് ഫയക്കോലു മിനി വാനി ബി തഹ്ഫീഫി അപ്പോൾ അവരെ ശബ്ദില്ലാതെ ന്യൂനിൽവിക്കായ കളഞ്ഞുകൊണ്ട് മിനി അനി എന്നാണ് അവർ പറയാറുള്ളത് വഹുവ ഷാദുൻ ഇത്തരത്തിലുള്ള ഒരു ഉപയോഗം ആയിട്ടുള്ള ഉപയോഗമാണ് എന്നാൽ ഇങ്ങനെ നൂനിൽ വികായ ഇല്ലാതെ അനി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ബൈത്താണ് അടുത്തത് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുക അതായത് ഇവിടെ കവി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ സി എന്നുള്ള ഗോത്രത്തിൽപ്പെട്ടവനല്ല എനിക്ക് കൈസുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നുള്ളതാണ് ഒന്ന് ശ്രദ്ധിക്കുക അയ്യു ഹസ് ഓക്കെ കൈസു ഗോത്രക്കാരെ കുറിച്ചും എന്നെ കുറിച്ചും ചോദിക്കുന്നവനെ ലെസ്തുമിൻ കൈസ ഞാൻ കൈസിൽ പെട്ടവനല്ല വലാ കൈസുമിനി കൈസ് എന്നുള്ള ഗോത്രം എന്നിൽ പെട്ടതുമല്ല അപ്പോൾ ഞാൻ കൈസുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാണ് ഇവിടെ പറയുന്നത് ഏതായാലും ഇവിടെ അനി മിനി എന്നുള്ള രണ്ട് ഹർഫുകൾ ആ രണ്ട് മിശ്രിൻ്റെയും അവസാനത്തിൽ നമുക്ക് കാണാം അവിടെയെല്ലാം ശ്രദ്ധില്ലാതെയാണ് ആ നമ്മൾ ാണ് അതായത് മിൻ എന്നുള്ളതിനോട് ചേർന്ന് വരുമ്പോൾ വികാരം ഒഴിവാക്കിക്കൊണ്ട് ഇല്ലാതെയാണ് ഈ ബൈത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നർത്ഥം ഓക്കെ ഇനി അടുത്തതായിട്ടുള്ള ശ്രദ്ധിക്കുക വഫീല ബൈത്ത് ഒന്ന് ശ്രദ്ധിക്കുക ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് ലതുൻ പിന്നെ കത് പിന്നെ കത്ത് എന്നീ മൂന്ന് പദങ്ങളോടൊപ്പം യാൽമുത്ത കല്ലിമ് ചേർന്ന് വരുമ്പോൾ അവിടെ ന്യൂനിൽവിക്കായ ഉപയോഗിക്കുമോ ഇല്ലയോ എന്നുള്ള വിഷയമാണ് ഒന്ന് ശ്രദ്ധിക്കുക ഒഫി ലതുന്നി ലതുന്നി എന്നുള്ളതിൽ ലതുനി കല്ല ലതുനി എന്ന് ഉപയോഗിക്കുന്നത് വളരെ കുറവാണ് അപ്പോൾ ലതുൻ എന്നുള്ളതിനോടൊപ്പം ന്യൂനൽവിക്കായ കൂടി ചേർത്തിട്ട് ലതൂന്നി എന്ന് പറയുന്നതാണ് കൂടുതലായിട്ടുള്ള ഉപയോഗം ന്യൂനിൽ ന്യൂനൽവിക്കായ കളഞ്ഞ് ലതുനി എന്ന് ശബ്ദില്ലാതെ ഉപയോഗിക്കുന്ന

യും ചിലപ്പോൾ അത് ഉപയോഗിക്കാറുണ്ട് അർത്ഥത്തിന് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നർത്ഥം ഓക്കെ ഇനി അടുത്തത് ബൈത്ത് ഷറഹിൽ പറയുന്നത് അഷാർ ബിഹാദ ഈ ഒരു ബൈത്തു കൊണ്ട് മുസന്നിഫ് തങ്ങൾ സൂചിപ്പിച്ചു അന്നൽ ഇലഅൻ ഫി ലി ലി എന്നുള്ളതിൽ സാഹിത്യ സമ്പുഷ്ടമായിട്ടുള്ള ഉപയോഗം ഇസ്ബാത്ത അവിടെ നൂനിനെ സ്ഥിരപ്പെടുത്തി പറയലാണ് അല പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട മൂസാ നബി അലിഹിസലാം നബിയോട് പറഞ്ഞതാണിത് അല്ലെ രണ്ടവസരങ്ങളിലും നബി ഖന്തർ നബിയോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഇനി ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ ഒഴിവാക്കാം കഥബലത്തമിൽ ലതുന്നി ഒഴുതറ ഓക്കെ എന്നിൽ നിന്നും നിങ്ങൾക്ക് മതിയായിട്ടുള്ള ഒഴിതറ ലഭിച്ചിട്ടുണ്ട് എന്ന് മുസാനഫി ബി പറഞ്ഞതാണിത് ഓക്കെ ഏതായിരുന്നാലും ഇവിടെ ലതുന്നി നൂനിൽ നൂനിൽവിക്കായ കൂടി ചേർത്തിട്ട് ശ്രദ്ധയോടു കൂടെയാണ് ആ നൂൻ അവിടെ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഫുഹ എന്നാൽ ആ ഈ നൂനിൽവിക്കായ കളയിൽ ഇവിടെ കുറവാണ് മിൽ ലുനി ബി തഹ്ഫീഫി ഓക്കെ മിൽ ലുന്നി എന്നുള്ള ഇടത്ത് ചില കാര്യങ്ങളെല്ലാം മിലതുനി എന്ന് അതായത് ശ്രദ്ധില്ലാതെ പറയുന്നുണ്ട് എന്നർത്ഥം ഓക്കെ വൽ കെസിഫി കത് വഖത്ത് ഇനി അടുത്തത് കത് കത്ത് എന്നുള്ള പദങ്ങളിൽ കൂടുതലായിട്ടുള്ള ഉപയോഗം സുബൂത്തുനൂനി അവിടെ നൂനിനെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് നെഹ്ബു കി വക്കത്വനി എന്നുള്ള രൂപത്തിൽ ഉപയോഗിക്കുന്നതാണ് ഹസഫു നെഹ്ബു കദീ വൈ ഓക്കെ കതി കത്ത് എന്നുള്ളത് പോലെ നൂനിൽ വികായ ഒഴിവാക്കിക്കൊണ്ട് അവിടെ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ് എന്നർത്ഥം ഇങ്ങനെ കതി കത്ത് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അർത്ഥം ഐ ഹസ്ബി എനിക്കും മതി എന്നാണ് കതി കത്ത് എന്നൊക്കെ പറഞ്ഞാലുള്ള അർത്ഥം ഏതായിരുന്നാലും ആരുന്നാലും ഈ കത് എന്നുള്ളതിനോടൊപ്പം ചേർത്തിട്ടും കളഞ്ഞിട്ടുമുള്ള ഉപയോഗം ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഫി കൗലിഹി ഷാ ഇറിൻ്റെ കൗലിൽ ഓക്കെ അപ്പോൾ ഷായിർ ഇനി അടുത്തത് പറയാൻ പോകുന്ന ബൈത്തിൽ കത് എന്നുള്ളതിനോടൊപ്പം ന്യൂനില് വിക്കായ ചേർന്നിട്ടും ഇല്ലാതെയും വന്നിട്ടുണ്ട് എന്നർത്ഥം ആ ബൈത്താണ് ഞാൻ അടുത്തത്

നമുക്കറിയാം ഹൊഫ ഔറാഷിദുകൾക്കു ശേഷം മുസ്ലിമീങ്ങളുടെ ഭരണം ഏറ്റെടുത്തിരുന്നത് സിറിയ കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയിരുന്ന ഉമവി ഭരണകൂടമായിരുന്നു ഏതായിരുന്നാലും ഈ അവസരത്തിൽ തന്നെ ഉമവി ഭരണകൂടത്തെ അംഗീകരിക്കാതെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ ജുബൈറലിയാ വൻഹു മക്കയിൽ മറ്റൊരു ഭരണം സ്ഥാപിച്ചിരുന്നു ഇറാഖിലുള്ള കൂഫയും അബ്ദുള്ളബിന് ജുബൈർ തങ്ങളുടെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ ഭരണം നടത്തിയിരുന്നത് അബ്ദുല്ലാഹിബിൻ ജുബൈർ തങ്ങളുടെ അനിയനായിരുന്ന മുസ്അബിബിൻ ജുബൈർ അലയല്ലാഹ് വൻഹു ആയിരുന്നു ഏതായിരുന്നാലും ആദ്യ കാലങ്ങളിലും ഒക്കെ ഈ കവിത എഴുതിയിട്ടുള്ള നഹീല എന്നുള്ളവർ ഈ രണ്ടു പേരുടെയും സേവകരിൽപ്പെട്ടവനായിരുന്നു അതായത് അബ്ദുല്ലാഹ്ബിൻ ജുബൈർ തങ്ങളെയും മുസ്അബി ബിന് ജുബൈർ തങ്ങളെയും അംഗീകരിക്കുന്നവനായിരുന്നുവെന്നർത്ഥം ഓക്കെ എന്നാൽ പിന്നീട് ഉമവി ഭരണകൂടം ഈ രണ്ടു യും പരാജയപ്പെടുത്തുകയും തങ്ങളുടെ ഭരണം അത് മക്കയിലേക്കും കൂഫയിലേക്കും വരെ വ്യാപിപ്പിക്കുകയും ചെയ്തു ഈ അവസരത്തിൽ അബൂ നഹീല എന്നുള്ളവർ സ്വന്തം കൂറുമാറുകയാണ് അതുവരെ അവിടുന്ന് സേവിച്ചിരുന്ന അബ്ദുള്ള ബിൻ ജുബൈർ തങ്ങളെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പിന്നീട് ഉമവി ഭരണകൂടത്തിൻ്റെ അനുയായിട്ട് മാറുകയാണ് ഈ അവസരത്തിലാണ് അബൂ നഹീല ഈ ബൈത്ത് പാടിയിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കുക ഖദ്നി എന്ന് പറഞ്ഞാൽ എനിക്കുമതി എന്നാണ് അർത്ഥം മിൻ മിന്നസുരിൽ ഹുബൈബൈനി ഈ രണ്ട് ഹുബൈബിങ്ങളെയും സഹായിച്ചിട്ട് എനിക്കു മതി ഓക്കെ ഇവിടെ ഹുബൈബൈനി എന്ന് പറഞ്ഞത് അബ്ദുല്ലാഹിബിൻ സുബൈർ മുസ്ആബ് ബിൻ ഉബൈർ റലിയ വൻഹുമ ഇവരെ സൂചിപ്പിച്ചുകൊണ്ടാണ് കാരണം അബ്ദുല്ലാഹിബിൻ സുബൈർ തങ്ങളുടെ ഒരു കുഞ്ഞത്തായിരുന്നു അബൂ ഹുബൈബ് എന്നുള്ളത് അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ അൽ ഹുബൈബൈനി എന്ന് പറഞ്ഞത് എന്നർത്ഥം അപ്പോൾ മിൻ മിന്നസുരിൽ ഹുബൈബൈനി ഈ രണ്ടു പേരെയും സഹായിച്ചിട്ട് എനിക്ക് മതി കദീ എന്ന് പറഞ്ഞാലും എനിക്ക് മതി തന്നെയാണ് അർത്ഥം ഓക്കെ അതിനുശേഷം അബ്ദുല്ലാഹിബിനി സുബൈർ തങ്ങളെ ഒന്ന് മോശമാക്കി ചിത്രീകരിക്കുകയാണ് ലൈസൽ ഇമാമോ തീർച്ചയായിട്ടും ഒരു ഇമാമ് അല്ല എന്ന് പറഞ്ഞാൽ ഒരു അംഗീകരിക്കപ്പെട്ട ഇമാം ആവുകയില്ല എന്താവുകയില്ല ബി ഷഹൈഹൽ മുൽഹൈദി എന്നാൽ പിഷുക്കൻ എന്നാണ് അർത്ഥം മുൽഹൈദി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നിന്നും വ്യതിചലിച്ചവൻ എന്നാണ് അർത്ഥം അപ്പോൾ പിഷുക്കനായിട്ടുള്ള സത്യത്തിൽ നിന്നും വ്യതിചലിച്ചവനായിട്ടുള്ള ഒരാൾക്കൊരിക്കലും ഒരു യഥാർത്ഥ ഇമാം യില്ല എന്നാണ് ഇവിടെ പറയുന്നത് അവിടെ നിന്ന് സൂചിപ്പിക്കുന്നത് അബ്ദുല്ലാഹിബിൻ ആണ് എന്നർത്ഥം ഓക്കെ ഏതായിരുന്നാലും ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക കത് എന്നുള്ളതിനോടൊപ്പം യാൽ മുത്തകല്യം വന്നപ്പോൾ എന്നും കതി എന്നും അതായത് നൂനിൽവക്കായ ഉണ്ടായിട്ടും ഇല്ലാതെയും ഈ ബൈത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നർത്ഥം